ഹലോ, അപ്പോൾ നമ്മളിന്ന് വന്നിട്ടില്ലത് നമ്മളെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന കടല ഉപയോഗിച്ചിട്ട് അത് പൊടിക്കാതെ മിച്ചർ ഉണ്ടാക്കുന്ന രീതി കാണിക്കാനായിട്ടാണ്. ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, ഇന്നത്തെ വീഡിയോ കാണാത്തവർ കാണുക, അത് കണ്ടാൽ മാത്രമേ ഇത് ഒരു ഫുള്ള് കിട്ടുകയുള്ളൂ, എൻ്റെ സംഭവം എങ്ങനെയെന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതിൻ്റെ ബാക്കിയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. അപ്പോൾ ഇന്നലെ നമ്മൾ ഒരു സംഭവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, ഈ ഒരു കടലയൊക്കെ അരച്ചിട്ടൊക്കെ. അപ്പോൾ ആ ഒരു സംഭവം ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് ഇങ്ങനെ നൂൽപുട്ടിൻ്റെ അച്ചിൽ മിച്ചർ ഉണ്ടാക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇതാ ഞാൻ ആ ഒരു സംഭവം കുറച്ച് നമ്മൾ കടലയൊക്കെ ഒന്ന് അരച്ചെടുത്ത് കുറുക്കിയത് ഒരു തട്ടക്ക് ഇട്ടിട്ടുണ്ട്. തട്ടിൻ്റെ കോലം കണ്ടാലും ഞെട്ടണ്ടാവും. ഞാൻ ഏതായാലും 10 കുഴച്ച് തട്ടായിരുന്നു. അപ്പോൾ ഞാൻ കൈ കണ്ടിൽ വിചാരിച്ചുകൊണ്ട് ഐക്കനെ ഇട്ടുകൊണ്ട് കുഴക്കാം കേട്ടോ. എനിക്ക് ഏതായാലും ഇതിക്കനെ പൊടി കുറച്ചും കൂടി ഇടണം. അപ്പോൾ ഞാൻ ഈ ഒരു ഇതിലേക്ക് കുറച്ച് പൊടിയൊക്കെ അരിപ്പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അരിപ്പൊടിൻ്റെ പ്രത്യേക കണക്കൊന്നുമില്ല, കാരണം നമ്മൾ ആ മാവിൻ്റെ ലൂസ് പോലെ നിൽക്കും കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് വേണം ചേർക്കാനായിട്ട്. ചേർത്തിട്ട് നമ്മൾ നൂൽപുട്ടിൻ്റെ നമ്മൾ മാവ് കുഴച്ചെടുക്കുമല്ലോ, ആ രീതിയിലൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ, അത്ര ടൈറ്റിൽ. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ആ നൂൽപുട്ടിൻ്റെ അച്ചിലേക്ക് കുറേശ്ശെ ഇങ്ങനെ നിറച്ച് കൊടുക്കുക. എന്നിട്ട് എണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് ഇങ്ങനെ ചുറ്റിക്കൊടുക്കുകയാണ് വേണ്ടത് കേട്ടോ. റൗണ്ടിൽ ചുറ്റിക്കൊടുക്കുക, നമ്മൾ നൂൽപുട്ട് ചുറ്റുമല്ലോ, ആ രീതിയിലാണ് ചുറ്റി കൊടുക്കേണ്ടത്. ഞാൻ പിന്നെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയില്ല. മെയിനായിട്ട് നമ്മൾ മിച്ചർ ഉണ്ടാക്കുന്ന രീതിയല്ല, പക്ഷേ നമ്മൾ കടല കിറ്റ് കടല ഉപയോഗിച്ചിട്ട് നമ്മളൊരിക്കലും കിറ്റത്ത് കടല പൊടിച്ചെങ്ങാണ്ട് നൂൽപുട്ടിൻ്റെ അച്ചിൽ നമുക്ക് ചുടാൻ കഴിയൂലട്ടോ. കാരണം ഓരോ തരിത്തരി ഉണ്ടാകുമ്പോൾ ഈ ചെറിയ ഹോൾസ് കൂടെ അത് വരില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്താൽ മാത്രമേ നമുക്കിങ്ങനെ മിച്ചർ ഉണ്ടാക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇതിന് മുമ്പത്തെ വീഡിയോ കാണാത്തവർക്ക് ഇത് സംഭവം മനസ്സിലാവില്ല. അപ്പോൾ ഇത് മനസ്സിലാവണമെന്നുള്ളവർക്ക് കുറച്ച് മുമ്പത്തെ കഴിഞ്ഞ വീഡിയോ ഒന്ന് നോക്കുക കേട്ടോ. നമ്മളെന്താ ചെയ്തത്, കടല എന്താ ചെയ്തതെന്ന് നോക്കുക. എന്താ അപ്പോൾ നമ്മൾ മിച്ചറക്കിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളിയൊക്കെ ചതച്ചും കണ്ട് അതൊന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് കടലിൻ്റെ പകരം ചേർക്കുന്നത് ചെറുപയറ് പൊരിച്ചെങ്ങാണ്ടാണ്. നമ്മൾ കുറച്ച് ചെറുപയറ് കുറച്ച് മഞ്ഞളും മുളകും ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്തിരുന്നു കേട്ടോ. വിസിലൊന്ന് വേവിച്ചെടുത്തിരുന്നു, അതൊന്ന് എന്നിട്ട് ഒരു വിസിലാണ് വേവിച്ചത്. എന്നിട്ട് അതൊന്ന് പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ മുമ്പത്തെ വീഡിയോ മുമ്പും ഞാൻ ചെറുപയർ പൊരിക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതും വേണമെങ്കിൽ കാണുക കേട്ടോ. അപ്പോൾ നമ്മൾ മിച്ചർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ വീട്ടിലെ സാധനങ്ങൾ വെച്ചിട്ട് മാത്രം നമുക്കൊരു മിച്ചർ റെഡിയാക്കിയെടുക്കാം. ഈ കടലിൻ്റെ ആവശ്യമൊന്നുമില്ല, അപ്പോൾ ചെറുപയർ ഉണ്ടായാലും മതി. അപ്പോൾ നമ്മൾ മിച്ചർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഇതിൻ്റെ എണ്ണ പോകാനായിട്ട് നമ്മളിപ്പോൾ എന്തായാലും ഇപ്പോൾ നമ്മൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ബേക്കറി ഐറ്റംസൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഈ എണ്ണയിലൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുന്നതിനൊക്കെ എണ്ണ ഒരുപാട് ഉണ്ടാവും. അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ടുള്ളൊരു ടിപ്പാണിത്. നമ്മൾ എഴുതാത്ത പേപ്പറല്ലേ, ന്യൂസ് പ്രിൻറ്റോ അല്ലെങ്കിൽ നോട്ട് ബുക്കത്തെ പേപ്പറൊക്കെ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്യുക, നമ്മൾ എന്തൊന്ന് കുലുക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ എണ്ണയ്ക്ക് പേപ്പർ കുടിക്കും. അങ്ങനെ പേപ്പർ ഇതാ എണ്ണ കുടിച്ച മാതിരി കുറച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ എണ്ണ കുടിച്ച മാതിരി നിൽക്കും. അപ്പോൾ അത് എടുത്ത് കളയുക. വീണ്ടും എണ്ണ ഉണ്ട് തോന്നുകയാണെങ്കിൽ ഇതുപോലെ ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇതാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് നോക്കൊണ്ടൊരു എണ്ണ കുടിക്കുന്നത് അത് നല്ലൊരു ഐഡിയ ആണ്. ഏത് ബേക്കറി ഐറ്റംസ് നമ്മൾ എണ്ണയിലിട്ട് പൊരിക്കുന്നതാണെങ്കിൽ അതിങ്ങനെ ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു.